നമസ്കാരം. ടൊയോട്ട എന്ന ബ്രാൻഡ് തന്നെ കാർ പ്രേമികളെ സംബന്ധിച്ച് ഒരു ആകർഷണം തന്നെയാണ്. അതിനാൽ അവരുടെ ഓരോ പുതിയ കാറിനും അവർ ഓരോ സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സിനെ ദൈവത്തിനെ പോലെയാണ് അവർ കാണുന്നത്. അവരുടെ കസ്റ്റമേഴ്സിനെ എപ്പോഴും സന്തോഷത്തിലെത്തിക്കാൻ അവർ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. അവർക്ക് ആക്സസിബിൾ ആവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഓരോ പുതിയ കാറിലും കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് നല്ല വാർത്തകൾ വരുന്ന കൂട്ടത്തിൽ ഒരു പ്രത്യേക വാർത്ത കൂടി വരുന്നുണ്ട്. അർബൻ ക്രൂയിസർ വിടവാങ്ങിയതോടെ തന്നെ കാലിയായി കിടന്ന സബ് കോമ്പാക്ട് എസ് യു വി വിഭാഗത്തിലെ വിടവ് ടൈസർ എന്ന മോഡലിലൂടെ നികത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ടൊയോട്ടോ. സുസുക്കി ടൊയോട്ടോ പങ്കാളിത്തത്തിന് കീഴിൽ പിറന്ന ഏറ്റവും പുതിയ മോഡൽ ഫ്രോങ്സ് ക്രോസ്ഓവറിന്റെ റീബാച്ച് പതിപ്പാണിത്. പുതുതായി വിപണിയിലെത്തിയ കാറിന്റെയും അതിന്റെ സെഗ്മെന്റിലെ എതിരാളികളെയും ഇന്ധനക്ഷമത കണക്കുകൾ താരതമ്യം ചെയ്യുകയാണ് ഇപ്പോൾ. ഈ എസ്, എസ് പ്ലസ്, ജി, വി എന്നിങ്ങനെ മൊത്തം 5 വേരിയന്റുകളിലായാണ് ടൊയോട്ട ടൈസർ വിപണിയിലേക്ക് എത്തുന്നത്. 7.74 ലക്ഷം മുതൽ 13.4 ലക്ഷം രൂപ വരെയാണ് ടൊയോട്ട ടൈസറിന്റെ എക്സ് ഷോറൂം വില പോകുന്നത്. താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് 11,000 രൂപ മുതൽ ടോക്കൺ തുക നൽകി ഇപ്പോൾ ടൊയോട്ട ടൈസർ കാർ ബുക്ക് ചെയ്യാൻ സൗകര്യവുമുണ്ട്. 2024 മെയ് മാസം മുതൽ എസ് യു വിയുടെ ഡെലിവറി തുടങ്ങുമെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഫ്രോങ്സിന്റെ ബാഷ് എഞ്ചിനീയറിംഗ് പതിപ്പായതിനാൽ അതേ പവർ ട്രെയിനിൽ തന്നെ ഓപ്ഷനുകളിലാണ് ടൈസർ വരുന്നത്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ, 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് പുതിയ ടൊയോട്ട ടൈസർ വരുന്നത്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിരേറ്റഡ് ആകുമ്പോൾ തന്നെ സി എൻ ജി ഓപ്ഷനോടൊപ്പവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാരുതി മോഡലിന്റെ പവർ ട്രെയിനുകൾ ലഭിക്കുന്നതിനാൽ സമാനമായ ഇന്ധനക്ഷമത കണക്കുകളും ഈ മോഡൽ വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും എസ് യു വിയുടെ ARAI ക്ലെയിംഡ് ഇന്ധനക്ഷമത കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. 1.2 ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ വേരിയന്റിൽ ലിറ്ററിന് 21.7 കിലോമീറ്റർ മുതൽ 22.8 കിലോമീറ്റർ വരെ മൈലേജ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാനുവൽ ഗിയർ ബോക്സ് ഘടിപ്പിച്ച 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ വേരിയന്റുകൾ ലിറ്ററിന് 21.5 കിലോമീറ്റർ മൈലേജ് നൽകുമെന്നും പറയുന്നു. അതേസമയം ഈ എഞ്ചിനുമായി വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് ലിറ്ററിന് 20 കിലോമീറ്റർ മൈലേജ് ആണ് ലഭിക്കുക. ഫ്രോങ്സിനെ പോലെ തന്നെ ടൈസറിന്റെ സി എൻ ജി പതിപ്പും ഓഫറിലുണ്ട്. ഫ്രോങ്സ് സി എൻ ജി മോഡലിന്റെ ഇന്ധനക്ഷമത കിലോഗ്രാമിന് 28.51 കിലോമീറ്റർ ആണെന്നാണ് അവകാശവാദം. എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സി എൻ ജി ഓപ്ഷനിൽ വരുന്ന ഏക സബ് കോമ്പാക്ട് എസ് യു വി മാരുതി ബ്രസയാണ്. ഇത് കിലോഗ്രാമിന് 25.51 കിലോമീറ്റർ മൈലേജ് തരുന്നു. ബ്രസയുടെ പെട്രോൾ മാനുവൽ ലിറ്ററിന് 18.89 കിലോമീറ്ററും ഓട്ടോമാറ്റിക് വേരിയന്റ് 19.8 കിലോമീറ്ററും മൈലേജ് നൽകുന്നുവെന്നാണ് നിർമ്മാതാക്കൾ തന്നെ അവകാശപ്പെടുന്നത്. ഫ്രോങ്സും ടൈസറുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രസയ്ക്ക് മൈലേജ് കുറവാണെങ്കിലും അല്പം കൂടിയ വലിയ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിന് തുടിപ്പ് പകരുന്നത്. മറ്റൊരു എതിരാളിയായ കിയ സൊനേറ്റിന്റെ മൈലേജ് പരിശോധിക്കുമ്പോൾ ഇതിന്റെ പെട്രോൾ മാനുവൽ വേരിയന്റ് 18.83 കിലോമീറ്റർ മൈലേജ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. IMT ഗിയർബോക്സുമായി വരുന്ന വേരിയന്റ് 18.7 കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. സെഗ്മെന്റിലെ മറ്റൊരു ജനപ്രിയ മോഡലാണ് ടാറ്റ നെക്സോൺ. എസ് സി വിയുടെ പെട്രോൾ എം ടി വേരിയന്റുകൾ 17.44 കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് ടാറ്റ തന്നെ അവകാശപ്പെടുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റുകൾ ലിറ്ററിന് 17 കിലോമീറ്റർ മുതൽ 17.88 കിലോമീറ്റർ വരെ മൈലേജ് നൽകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ടൈസറിന്റെ എതിരാളികളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് നൽകുന്ന കാർ മഹീന്ദ്ര എസ് യു വി 300 ആണ്. ഈ കോമ്പാക്ട് എസ് യു വിയുടെ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് ലിറ്ററിന് 17 കിലോമീറ്റർ ആണ് മൈലേജ് നൽകുന്നത്. അതേസമയം പെട്രോൾ മാനുവൽ വേരിയന്റുകൾക്ക് 18.83 കിലോമീറ്റർ വരെ ഇന്ധനക്ഷമതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്.